സംസ്ഥാന സർക്കാർ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചട്ടഭേദഗതി നടത്തുന്നതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദേവികുളം താലൂക്കിൽ വ്യാപകമായി ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി പട്ടയം റദ്ദു ചെയ്യുന്നതിനാണ് നോട്ടീസ് നൽകുന്നത്. ഇക്കാര്യം ഇടതു നേതാക്കൾ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും മുഖ്യമന്ത്രി നടപടികൾ നിർത്തിവെക്കണമെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ ഇതിനുശേഷവും രേഖാമൂലം അറിയിപ്പ് ലഭിച്ചില്ലെന്ന പേരിൽ വീണ്ടും നടപടികളുമായി മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് CPIM സമരത്തിലേക്ക് നീങ്ങുന്നത്. ഇത്തരം നടപടികൾ നിർത്തിവെക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ അപമാനിക്കുന്ന നിലയിലാണ് ജില്ലാ കളക്ടറും സബ് കളക്ടറും പ്രതികരിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇതിനെ എല്ലാ വിഭാഗ ആളുകളെയും യോജിപ്പിച്ച് അവരുമായി ചേർന്ന് പ്രക്ഷോഭനം നടത്തലാണ് ഇപ്പം വഴി. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും 18-ാം തീയതി എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, തീയതി ഇല്ലേ, 18-ാം തീയതി നടത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റാളുകളുമായി മറ്റ് സംഘടനകളുമായും കൂടെ ആലോചിച്ച് നടത്താനാണ്. സബ് കളക്ടറുടെ ഓഫീസ് വളയും, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് ജില്ലാ കളക്ടറുടെ ഓഫീസായിരിക്കും. ഇത്രയും നാൾ ഇടത് സർക്കാർ ആയിരുന്നത് കൊണ്ടാണ് തങ്ങൾ മിണ്ടാതിരുന്നത്. ഇനിയത് അനുവദിക്കില്ല, ഇവരെയൊന്നും ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല, സ്ഥലം കാലിയാക്കുന്നതാണ് നല്ലതെന്നും MM മണി പറഞ്ഞു. കളക്ടറും സബ് കളക്ടറും സർക്കാരിന്റെ പ്രതിച്ഛായയെ തകർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസും പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്ക് താഴെയാണ് ഏതായാലും ഒരു IAS ഉദ്യോഗസ്ഥൻ, അതിനപ്പുറമായിട്ടില്ല. മുഖ്യമന്ത്രി മൈതാന പ്രസംഗം നടത്തിയ വാക്കാൽ പറഞ്ഞാൽ അത് പാലിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും ബോധ്യപ്പെടുന്നില്ല എങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അത് ബോധ്യപ്പെടുത്തുക എന്ന നിലപാടാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായയെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇപ്പോൾ സബ് കളക്ടറും ജില്ലാ കളക്ടറും ഈ കാര്യത്തിൽ നടപടി സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്. അതേസമയം സമാന വിഷയം ഏറ്റെടുത്ത മറ്റു സംഘടനകളും സമരത്തിലേക്ക് നീങ്ങുവാൻ തയ്യാറെടുക്കുകയാണ്. ഇതോടെ സർക്കാരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവസാനിച്ചിരുന്ന പ്രക്ഷോഭങ്ങൾ ഇടവേളയ്ക്ക് ശേഷം ഇടുക്കിയിൽ വീണ്ടും ശക്തമാവുകയാണ്. ഇത് സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കും. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.